നമസ്കാരം. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഏറെ സുപരിചിതയാണ് നർത്തകിയും മോഡലുമായ ദീപ്തി കല്യാണി. വനിതാ മേഖലയിൽ ട്രാൻസ്ജെൻഡർ കവർ ഗേളായി പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ദീപ്തി കല്യാണിയെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് താരം. എന്നാൽ തൻ്റെ ഇതുവരെയുള്ള ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നുവെന്ന് പറയുകയാണ് ദീപ്തി. സ്വാസിക വിജയ് അവതാരകയായി എത്തുന്ന റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ജീവിതത്തെ നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞത്. ദീപ്തി കല്യാണിയുടെ വാക്കുകളിലേക്ക് കടക്കാം. വളരെ വേദന നിറഞ്ഞ ബാല്യമായിരുന്നു തൻ്റെതെന്നാണ് ദീപ്തി കല്യാണി പറയുന്നത്. പെൺകുട്ടികൾക്കൊപ്പം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന തൻ്റെ യൂണിഫോം പരസ്യമായി ആളുകൾ ഉയർത്തി നോക്കിയിട്ടുണ്ടെന്നാണ് താരം റെഡ് കാർപ്പറ്റിൽ പറയുന്നത്. കൂടാതെ കൂട്ടുകാരുടെ പരിഹാസം കൊണ്ട് ഏട്ടൻ തന്നെ തല്ലുമായിരുന്നുവെന്നും ദീപ്തി കല്യാണി പറയുന്നുണ്ട്. ഞാൻ ആൺകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ സ്ത്രൈണത അച്ഛനും അമ്മയ്ക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രശ്നം ഏട്ടനായിരുന്നു. കാരണം അവൻ പണിക്കൊക്കെ പോകുമ്പോൾ എന്താണ് നിൻ്റെ അനിയൻ ഇങ്ങനെയെന്നൊക്കെ പലരും ചോദിക്കും. അപ്പോൾ ഏട്ടൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും. ഒരു വർഷത്തോളം ഏട്ടൻ്റെ അടിയും ദ്രോഹങ്ങളുമൊക്കെ നേരിട്ടിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പടിയഴിച്ച് പിണ്ടം വയ്ക്കുക എന്ന് പറയും പോലെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ബാല്യം വളരെ വേദനകൾ നിറഞ്ഞതായിരുന്നു. എൻ്റെ സ്ത്രൈണത കണ്ട് ഒരുപാട് ആളുകൾ കളിയാക്കിയിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ പരസ്യമായി എൻ്റെ യൂണിഫോം പൊക്കി നോക്കിയിട്ടുണ്ട്. നിന്റെ അനിയൻ ഇങ്ങനെയാണോ എന്ന കൂട്ടുകാരുടെ കളിയാക്കലുകൾ കേട്ട് എൻ്റെ ഏട്ടൻ എന്നും വീട്ടിൽ വന്ന് ക്രൂരമായി തല്ലുമായിരുന്നു എന്നും ദീപ്തി കല്യാണി അഭിമുഖത്തിൽ പറയുന്നു. അന്നൊന്നും കരയാത്ത ഒരു രാത്രി പോലും ഉണ്ടായിരുന്നില്ല. കാരണം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പെൺകുട്ടികളുടെ കൂടെയായിരുന്നു പോയിരുന്നത്. അപ്പോൾ പലരും കല്ലെടുത്തെറിയും. നീ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞ് കളിയാക്കും. എന്നെപ്പറ്റി കൂട്ടുകാർ ചോദിച്ചു കളിയാക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഏട്ടൻ വന്ന് വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. പിന്നെ അവർ എന്നെ പടിയടിച്ച് പിണ്ടം വയ്ക്കും. പോകാൻ വേറെ സ്ഥലം ഒന്നുമില്ലായിരുന്നു. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വെറും നിലത്ത് ന്യൂസ് പേപ്പർ വിരിച്ച് ഞാൻ കിടന്നിറങ്ങിയിട്ടുണ്ട്. അന്ന് ശീതളാണ് എന്നെ കണ്ട് പിടിച്ചത്. അവിടെ നിന്ന് അവൾക്കൊപ്പമാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിൽ എത്തിയതോടെ പൂർണ്ണമായി സ്ത്രീയായി മാറുവാൻ തീരുമാനിച്ചു. അതിനായി പണം സമ്പാദിക്കുവാനായി തെരുവുകളിലൂടെ യാചിക്കുകയും സെക്സ് വർക്ക് ചെയ്യുക വരെ ചെയ്തുവെന്നും ദീപ്തി കല്യാണി പറയുന്നു. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വെറും നിലത്ത് ന്യൂസ് പേപ്പർ വിരിച്ചു ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. അന്ന് ശീതളായിരുന്നു എന്നെ കണ്ടുപിടിച്ചതും അവിടെ നിന്ന് അവൾക്കൊപ്പമാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നതും. ബാംഗ്ലൂരിൽ എത്തിയതോടെ പൂർണ്ണമായി സ്ത്രീയായി മാറുവാൻ തീരുമാനിച്ചു. അതിനായി പണം സമ്പാദിക്കുവാനായി തെരുവുകളിലൂടെ യാചിക്കുകയും സെക്സ് വർക്ക് ചെയ്യുക വരെ ചെയ്തുവെന്നും ദീപ്തി കല്യാണി പറയുന്നു. സെക്സ് വർക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും താരം പറയുന്നുണ്ട്. എനിക്ക് പൂർണ്ണമായി ഒരു സ്ത്രീയായി മാറണമായിരുന്നു. അതിനുള്ള ഏക വഴി ആ സർജറി ആയിരുന്നു. അതിനായി പണം സമ്പാദിക്കാൻ എല്ലാ വഴികളും നോക്കി. പക്ഷെ ആരും ജോലി തന്നില്ല. അതുകൊണ്ട് ഭിക്ഷയാചിക്കാനും സെക്സ് വർക്കുമൊക്കെ ചെയ്തത്. അതിൽ നിന്ന് സമ്പാദിച്ച പണം കൊണ്ട് ഞാൻ സർജറി ചെയ്തു. ഇപ്പോൾ ഞാനൊരു പൂർണ്ണ സ്ത്രീയാണ് എന്നും താരം പറയുന്നു. സർജറിക്ക് ശേഷം ജീവിതം മാറിയെന്നും ദീപ്തി കല്യാണി പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം വീട്ടുകാർ തന്നെ സ്വീകരിച്ചു. മാഗസിനിൽ കവർ ഗേളായതിനു ശേഷമാണ് ഇത് സംഭവിച്ചത്. എൻ്റെ വീട്ടുകാർ എന്നെ സ്വീകരിച്ചു. എന്നോട് മുൻപ് ഏട്ടൻ പറഞ്ഞത് ഈ വീട്ടിൽ ജീവിക്കേണ്ടത് ഒന്നുകിൽ ആണായിട്ടായിരിക്കണം അല്ലെങ്കിൽ പെണ്ണായിട്ടായിരിക്കണം. ആണും പെണ്ണും കെട്ട് ജീവിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു. ഒന്നുകിൽ ആണായി ഈ വീട്ടിൽ താമസിക്കുക ഇല്ലെങ്കിൽ പെണ്ണായി ജീവിക്കുക എന്ന് പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഏട്ടനോട് ഞാൻ ചോദിച്ചു. അതും 10 വർഷത്തിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഏട്ടനോട് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. ഞാനൊരു സ്ത്രീയാണ്, ചേട്ടൻ്റെ അനിയത്തിയായി എന്നെ സ്വീകരിക്കാൻ പറ്റുമോ എന്നായിരുന്നു. അപ്പോൾ ചേട്ടൻ കരഞ്ഞുകൊണ്ട് എൻ്റെ കാലിൽ വീഴുകയായിരുന്നു, ദീപ്തി പറഞ്ഞു. അതേസമയം തൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വിവാഹം കഴിഞ്ഞത്. പക്ഷേ അത് നിയമപരമായിട്ടല്ല. ഞങ്ങൾ 3 വർഷം പ്രണയിച്ചു. പക്ഷേ അയാൾ എന്നെ ചതിച്ചു. അതോടെ ആ ബന്ധം അവസാനിപ്പിച്ചു എന്നും ദീപ്തി പറഞ്ഞു. 6 സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. അതൊന്നും പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടിട്ടേ ഇല്ല. എന്നാൽ താൻ നായികയായി വരുന്ന ചിത്രത്തിൻ്റെ പണിപ്പുരയിലാണെന്നും 5 ഭാഷകളിലായാണ് ചിത്രം ഒരുങ്ങുന്നതെന്നും ദീപ്തി കല്യാണി പറഞ്ഞു. തുടക്കത്തിൽ ഏറെ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നുവെങ്കിലും ഇപ്പോൾ ജീവിതം സന്തോഷങ്ങൾ നിറഞ്ഞതാണ്. 6 സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുവെങ്കിലും ആദ്യമായി താൻ നായികാവേഷത്തിലെത്തുന്ന സിനിമയുടെ പണിപ്പുരയിലാണ് ഇപ്പോഴുള്ളത്. ദീപ്തിയെപ്പോലെയുള്ള വ്യക്തികൾ സമൂഹത്തിന് വലിയ പ്രചോദനമാണെന്ന് അവതാരക സ്വാസിക വിജയ് പറയുന്നുണ്ട്. ഷോയിൽ ഒരു ഉഗ്രൻ നൃത്തവും താരം കാഴ്ചവെച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.